എന്തായി എന്താവൻ ഇനിയിപ്പോ ഇറങ്ങാൻ പറ്റും തോന്നല്ല. അപ്പ പിന്നെ ഇനി പോണോ? സീതു എന്താണ് കാത്തിരിക്കുന്നാ? ഗണപതിക്ക് തേങ്ങ വെച്ച മാതിരി വന്നിരിക്കണേ. എടാ നീ ആകെ ക്ഷീണിച്ചുണങ്ങി പോയല്ലടാ. അതാ ഇങ്ങനെ അടുത്തേക്കുണ്ട് എനിക്ക് തോന്നുന്നു. നീ ഒന്ന് കയറി പോടി, പറഞ്ഞളീനെ ഉണക്കാതെ പോ. കാണാൻ നല്ല ലുക്കല്ലേ, 30 രൂപ അതുകൊണ്ട് വാങ്ങിച്ചാ. ഈ ചക്കയൊന്നും ഇല്ലാളിയാ, ചക്കയൊക്കെ തീർന്നോ? എന്താ അത്? ആ വിക്കാം, കുറച്ച് ദിവസം കഴിയട്ടെ, ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. മൊത്തമായിട്ട് വിറ്റേക്കാം, ഞാൻ കെട്ടിയപ്പോഴേ ഉദ്ദേശിച്ചാണ് 2 മാസത്തിനുള്ളിൽ വിറ്റേക്കാം. നിങ്ങളില്ലെങ്കിൽ ഞാൻ വിറ്റേനായിരുന്നു. ചക്കയല്ല, ചക്ക എന്ത്? അമലേ, അമലേ നീ കഴിക്കാൻ വരുന്നുണ്ടോ? കമ്പ്യൂട്ടർ കൊത്ത് കഴിയട്ടെ. വലിയ അളീന എന്തി അമ്മേ? കടന എന്താന്നറിയില്ല, ഒരു പരിഭവം. അവനെന്തോ ഉപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവന്റെ പരിഭവം എന്താന്ന് എനിക്കറിയാം, അത് ഞാൻ തീർത്തോളാം കേട്ടാ. അമലെ നീ വന്നില്ലേ? ഇല്ല, കുറച്ചൊരു വർക്കുണ്ട്. അവന്റെ കമ്പ്യൂട്ടർ കൊത്ത് കഴിയണ്ടേ? അവനല്ലേ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചേ. ആ ദോശ എടുത്തിട്ട് അമ്മയും കഴിക്കേ, ആ വിഷം ഒഴിച്ചു കറി. നീ ഇത്തിരി ഇവിടെ കഴിച്ചോടാ. വേണ്ടമ്മേ, കഴിക്കേ, നന്നാവട്ടെ. ഞാൻ ഇവിടെ വരുമ്പോഴാണ് നന്നായിട്ട് കഴിക്കണേ. ഈ ഉണക്കക്കറി കഴിച്ചു വെച്ച് മടുത്ത്. നീ ഒന്ന് പോയേ. ഇയാൾ ഇതിനത്ര ആള് ശരിയല്ലോ, ആഴ്ചയിലാഴ്ചയില വരവെന്തിനാന്നറിയോ? വെള്ളമടിക്കാനായിട്ടാ. ഒന്ന് പോടി, എനിക്കറിയാം. അമ്മേ, എനിക്ക് തോന്നണേ ഏട്ടൻ കഞ്ചാവാന്നാ. ഓടാ, നിന്നെ എനിക്ക് സംശയം. അവൻ അങ്ങനെ ദൈവത്തിനറിയാം. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ കറി. എന്നാലും കണ്ണൻ ഭക്ഷണം പോലും കഴിക്കാൻ വന്നില്ലല്ലോ. അമ്മയ്ക്കുള്ള സ്നേഹം. അളിയൻ ഭക്ഷണം കഴിക്കാനുള്ള മാർഗമൊക്കെ എന്റെ അടുത്തുണ്ട്. അതോർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. അളിയൻ ഭക്ഷണം കഴിച്ചാ പോരെ. മനുഷ്യ, പോണതൊക്കെ കൊള്ളാം, ഇങ്ങോട്ട് വരുമ്പോ നാലുകാലിനെങ്ങാനും വന്നാ. നാലുകാലിലല്ല, 12 കാലില് വരും. നിന്റെ ആങ്ങള ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇതേരിക്കുന്ന അടുത്ത മുതലേ വീട്ടിലെ താഴെ അളിയനും പെങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ രാത്രി പോക്കേ നടക്കൂ. ഇതിപ്പോ അടികപ്പിയാരെ കൂട്ടമണി സിനിമ പോലെ ആവും. ആ സിനിമ കണ്ടോ? ആ സിനിമക്കൊന്നും പറ്റിയില്ല.